തിരുവനന്തപുരം പെരുമാതുറം മുതലപ്പുഴി ഹാർബറിന് സമീപം മത്സ്യബന്ധന വള്ളം വീണ്ടും അപകടത്തിൽപ്പെട്ട് മത്സ്യത്തൊഴിലാളികളായ രണ്ട് യുവാക്കളെ കാണാതായി. ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കടിനകുളം ചേരമാൻതുരത്ത് കിഴക്കേ തൈവിളാകം വീട്ടിൽ അബ്ദുൾ അസീസ് സൽമാ ബിബി ദമ്പതികളുടെ മകൻ 36 വയസ്സുള്ള മുഹമ്മദ് സഫീർ, കടിനകുളം ചേരമാൻതുരത്ത് കടവിൽ വീട്ടിൽ സഫർ താഹിറ ദമ്പതികളുടെ മകൻ 31 വയസ്സുള്ള ഷമീർ എന്നിവരെയാണ് കാണാതായത്. വള്ളം ഓടിച്ചിരുന്ന പെരുമാതുറ സ്വദേശി 40 വയസ്സുള്ള അൻസാരിയാണ് രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെ 6:30 മുതലപ്പുഴി ഹാർബറിന് സമീപം പെരുമാതുറ തടിമില്ലിന്റെ താഴ്ഭാഗത്തുള്ള കടലിലാണ് അപകടം നടന്നത്. വെളുപ്പിന് 5 മണിയോടെ ഹാർബർ അഴിമുഖവും കടന്ന് മരിയനാട് ഭാഗത്തേക്ക് മത്സ്യബന്ധനത്തിന് പോകവേ ബോട്ടിൽ ഒരു എഞ്ചിൻ പ്രവർത്തനരഹിതമായി. ഈ സമയം ബോട്ട് നിയന്ത്രിച്ചിരുന്ന അൻസാരി ബോട്ട് കരയ്ക്ക് ഒടിച്ചു കയറ്റവേ കാണാതായ സഫീറും ഷമീറും വള്ളം മറിയുമെന്ന ഭയപ്പാടിൽ കടലിലേക്ക് ചാടി. സഫീർ കരയ്ക്ക് നീന്തിക്കയറുന്നതിനിടെ ഷമീർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഷമീറിനെ രക്ഷപ്പെടുത്തുവാൻ സഫീർ വീണ്ടും കടലിലേക്ക് ഇറങ്ങുന്നതിനിടെയാണ് ഇരുവരും അപ്രത്യക്ഷരായത്. സംഭവം അറിഞ്ഞ ഉടൻ അഞ്ചുതെങ്ങ് കോസ്റ്റൽ പോലീസും നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികളും തിരച്ചിൽ നടത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്താനായില്ല. കോസ്റ്റൽ പോലീസ് എസ്ഐ രാഹുൽ ആറാറിന്റെ നേതൃത്വത്തിൽ കോസ്റ്റൽ പോലീസിന്റെ ജലറാണി എന്ന ബോട്ടും മറൈൻ എൻഫോഴ്സിന്റെ ബോട്ടും കടലിൽ തിരച്ചിൽ തുടരുകയാണ്. കാണാതായ സഫീറിന്റെ ഉടമസ്ഥയിലുള്ള ഫൈബർ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് അപകടം നിത്യസംഭവമാണ്. ഈ മാസം 9 മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന ബന്ധപ്പെട്ടവരുടെ മുന്നറിയിപ്പ് നിലനിൽക്കവെയാണ് ഇന്നും കടലിൽ അപകടം നടന്നത്. ഭാരതകൃഷ്ണൻ, പെരുമാതുറ.